യോബേൽ പ്രവാചകന്റെ പുസ്തകം 2:12 വലിയൊരു ആഹ്വാനമാണ് നമ്മൾ കാണുന്നത്. ദൈവസന്നിധിയിൽ വരുന്നവരോടുള്ള വലിയൊരു ആഹ്വാനം, നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ കീറി ദൈവസന്നിധിയിൽ വരിക. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? നമ്മുടെ ഹൃദയത്തെ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന ദൈവവുമായിട്ട് നമ്മളെ അകറ്റി നിർത്തുന്ന എല്ലാ പാപ സ്വഭാവങ്ങളിൽ നിന്നും നാം വിടുതൽ പ്രാപിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകളെ കഴുകി ശുദ്ധീകരിക്കണം. അങ്ങനെ ഒരു ഹൃദയ തകർച്ചയോടെ നിങ്ങൾ ദൈവസന്നിധിയിൽ അടുത്തു വന്നാൽ ഞാൻ നിങ്ങളോടും അടുത്തു വരാം എന്നാണ് ദൈവം പറയുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ വിടുവിക്കുന്ന ദൈവമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുമ്പോൾ അനുതാപത്തോടെ, പ്രാർത്ഥനയോടെ, കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ വന്നാൽ തീർച്ചയായിട്ടും അതാണ് ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം, നമ്മളെ തന്നെ ഒന്ന് ക്രമീകരിക്കാം. കർത്താവിനോട് പറയാം, കർത്താവേ, അങ്ങയുടെ കാൽവറി ക്രൂശിൽ നിന്നൊഴുകുന്ന പുണ്യാഗ രക്തത്താൽ ഞങ്ങളെ ഇന്ന് രാവിലെ കഴുകണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. നിർമ്മല ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ നീ ഇവിടുന്ന് സഹായിക്കണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.